ഹായ്, ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡറോ കണ്ടൻസ്ഡ് മിൽക്കോ ഐസ്ക്രീമോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ ഹെൽത്തി ഫുഡായിട്ടുള്ള ചോറ് ഉപയോഗിച്ച് ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറ്, 1 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് ചോറാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 4 ഏലക്കായും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചോറിൻ്റെ ബാറ്റർ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ബാറ്ററും ഈ പാലുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ മിക്സ് അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒരു മീഡിയം ആക്കി വെക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഐസ്ക്രീം ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വരും. തിളക്കൊന്നും വേണ്ട, നന്നായിട്ട് ചൂടാകുമ്പോൾ തന്നെ അങ്ങനെ ടൈറ്റായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ചൂടാറാനായി വെച്ചിട്ടുള്ള മിക്സിലേക്ക് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നും കൂടെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ജാറിലേക്ക് ഈ മിക്സ് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മിക്സ് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വനിലയുടെ ഏലക്കായുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടുത്ത് എന്ത് ഫ്രൂട്ടാണോ ഉള്ളത് അത് ആഡ് ചെയ്താൽ മതി. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉറുമാമ്പഴം, ആപ്പിളും, മാങ്ങയും, നേന്ത്രപ്പഴം ഒക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നല്ല തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് ഇത് നമ്മുടെ കറക്റ്റ് ആ ഫ്രൂട്ട് സാലഡിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി വീട്ടിൽ ചോറൊന്നും ബാക്കിയായാൽ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടും സ്വീറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.